ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാസ്റ്റ് അനോഫ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി കൽത്തപ്പമാണ്. അപ്പൊ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ കുക്കറിലാണ് കൽത്തപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഒരു 8 മണിക്കൂർ കുതിർത്തി വെച്ച പച്ചരിയാണിത്. ഇതൊരു 350 ഗ്രാം ആണ്. കുറച്ച് ചോറും ചേർത്ത് കൊടുക്കാം. ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര ലായനി ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാൻ 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ലായനി തയ്യാറാക്കിയെടുക്കാം. ഇപ്പൊ നമ്മൾ അരിയൊക്കെ അരച്ചെടുത്തു. ശർക്കര ലായനി ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ശർക്കര ലായനി ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശർക്കര ലായനി ചൂടുള്ളത് കൊണ്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ മാവ് വെന്ത് പോകും. കുറച്ച് ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ്. കൽത്തപ്പത്തിന്റെ മാവ് ഇതുപോലെ ലൂസ് ആയിരിക്കണം. കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളിൻ തേങ്ങാക്കൊത്തും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിന്റെ പകുതി നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച തേങ്ങാക്കുത്തും ഉള്ളി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിന്റെ വിസില് ഊരിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം. പിന്നെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമും. മൊത്തം ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ആവി വരുന്നത് കാണാം. അപ്പോൾ നമ്മുടെ തീ ഓഫാക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ കൽത്തപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കൽത്തപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കൽത്തപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്മൂത്താണ്.
ഈ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.